ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചില്ലി സൊസേജിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 പീസ് സോസേജ് ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസേജിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ സോസും പൊടികളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ പോലുള്ള ഓയിൽ എടുക്കാണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ഇതൊക്കെ കോരി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഞാൻ അതേ പാൻ തന്നെ ഒന്ന് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ട് ഒന്നങ്ങടെ ഇളക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ക്യാപ്സിക്കമാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കറിയാണ്ട് ശ്രദ്ധിക്കും വേണേ. അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കാൽ കപ്പ് വെള്ളത്തിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് കലക്കിയെടുത്തതാണ് കേട്ടോ അത്. എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സോസേജിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ ഒരു ഗ്രേവിയിലേക്കുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസേജ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.